ഇപ്പോൾ പെരുവനം കൂട്ടമാരാർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് തുടങ്ങിയപ്പോൾ ഈ മേളം കൂട്ടതയിൽ ഒന്ന് രണ്ട് പേര് ആബ്സെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് അറേഞ്ച്മെൻറ്റ് പറഞ്ഞിരുന്നു. അതിലൊക്കെ വന്നൊരു മിസ്കമ്മ്യൂണിക്കേഷൻ, അത് സൂചിപ്പിക്കാൻ അദ്ദേഹം എൻ്റെ അടുക്ക് വന്നു സംസാരിച്ചു. അപ്പം ഞാൻ ഈ ഒന്നാമത് ചെവിക്ക് ഇത്തിരി പ്രശ്നമുണ്ട്, രണ്ടാമത് മേളത്തിൻ്റെ ഇടയിൽ ഇത് കേൾക്കുമ്പോൾ ഞാൻ ചെണ്ട വെച്ചാൽ അങ്ങനെ നീങ്ങുന്ന നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് ചെണ്ട വെച്ച് സൈഡിൽ ചെന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടു. ഞാൻ പൂർവസ്ഥിതിയിൽ വന്ന് മേളം കൂട്ടുകയും ചെയ്തു. അതിൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട്. അതായത് അവരൊരു മെസ്സേജ് എനിക്ക് അയച്ചിരുന്നു. അത് ഞാൻ ഒളരി വേലയ്ക്ക് പോയ സമയത്താണ് ഒരു വാട്സപ്പ് മെസ്സേജ് എനിക്ക് വന്നിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല, അതെൻ്റെ തെറ്റാണ്. തെറ്റെന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഒളരി വേല കൂട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ കാനാടിയിൽ പോയിട്ട് 3 മണിക്കൂറിൽ അവിടെ മേളം കൂട്ടി. അത് കഴിഞ്ഞ് പറമ്പേക്കാവിൽ വന്ന് മേളം കൂട്ടി. അപ്പോൾ ഫോൺ വന്നത് അറ്റൻഡ് ചെയ്തിരുന്നു. ഞാൻ ഫേസ്ബുക്കോ വാട്സപ്പോ ഒന്നും നോക്കാൻ എനിക്ക് സമയമുണ്ടായില്ല. അപ്പോൾ അതിൽ വന്നൊരു മിസ്കമ്മ്യൂണിക്കേഷൻ, എന്നെ വിളിച്ച് പറഞ്ഞത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടായാലും പിന്നെ ഒരു വേക്കൻസി ബാക്കി വരും. അത് അപ്പോൾ മകനെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇവർ തയ്യാറായണമെന്നുള്ള മനസ്ഥിതിയില്ല, അല്ലാണ്ട് ഒരു അവകാശമില്ല. അയാളും കൊട്ടാൻ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളടക്കം, അതായത് പൂരത്തിന് കൊട്ടുന്നവർ വേലയ്ക്ക് കൊട്ടുക, അതാണ് അവിടുത്തെ അനുവർത്തിച്ചു വരുന്നൊരു അലിഖിത നിയമം. വേണമെങ്കിൽ ഒക്കെ മാറ്റാം. അപ്പോൾ പൂരത്തിന് ഇല്ലാത്തവർ, പൂരത്തിന് കൊട്ടുന്നവർ വേലയ്ക്ക് ഇല്ലാണ്ട് വന്നാൽ അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആരെങ്കിലും അറേഞ്ച് ചെയ്യും. അത് അവർക്ക് അവകാശമില്ല അപ്പുറത്തേ ഉള്ളൂ താൽക്കാലികം. അത് കഴിഞ്ഞാൽ പിന്നത്തെ പൂരമാകുമ്പോൾ പൂരത്തിലുള്ളവർ വന്ന് മാറിക്കൊടുക്കണം. ഇതാണ്. അപ്പോൾ കഴിഞ്ഞ പൂരത്തിലുള്ള 2 ആൾ ഇല്ല, അതിന് 2 ആൾക്ക് പകരം 2 ആളെ ദേവസ്വം തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ശരി പറഞ്ഞു അത് ഫോണിൽ കൂടെ. അത് ഞാൻ തീരുമാനിച്ചു ചെയ്തു. അപ്പോൾ കഴിഞ്ഞവണ പൂരത്തിൽ ഉണ്ടായിരുന്നവരാണ് ഇപ്പോൾ അവിടെ കൊണ്ട്. ശരി, എന്തായാലും കുറച്ചും കൂടെ നമ്മൾ ഇടയ്ക്ക് മുതലാണ് കേൾക്കാൻ തുടങ്ങിയത്. ആരുമായിട്ടുള്ളൊരു മിസ്കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി തന്നെയാണ് പെരുവനം ഇവിടെ നിന്ന് മാറുന്നത്, മറ്റൊരാൾക്ക് മേളപ്രമാണിസ്ഥാനം കിട്ടുന്നതെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ദേവസ്വം പറയുന്നത് മുതിർന്ന വാദ്യകലാകാരന് അവസരം നൽകുക എന്ന ഉദ്ദേശത്തോടെയെന്നാണ്. നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ തേടാം.